വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ഇത് ഉണർവിൻ്റെ കാലങ്ങളാണ്, ഉണർവിൻ്റെ നാളാണ്. ആമേൻ. ഈ ദിവസങ്ങൾ കർത്താവ് നമ്മുടെ മേൽ ഉണർവായിക്കുന്ന ഒരു സീസണാണ്, കുടുംബങ്ങളെ ഉണർത്തുന്ന സീസണാണ്, വ്യക്തിപരമായി നമ്മളെല്ലാവരെയും കർത്താവ് ഉണർത്തുന്ന ഒരു സീസണാണ്. കഴിഞ്ഞ ദിവസം ചില കുട്ടികൾ, ചില യൂത്ത്സ് വന്ന് എൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി, രാത്രി കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സീസണിലേക്കാണ് നമ്മളെല്ലാം കടന്നുകൊണ്ട് ഇരിക്കുന്നത്. വി ആർ ഇൻ ദാറ്റ് സീസൺ. ഉണർവിൻ്റെ കാലം വരുന്നു വരുന്നു എന്നിനി പറയാനില്ല, വന്നു കഴിഞ്ഞു. അതിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതിനുവേണ്ടി കർത്താവിന് നമുക്കൊന്ന് നന്ദി പറഞ്ഞാലും, നമുക്കൊന്ന് നന്ദി പറയാം. കർത്താവ് നമ്മുടെ ലൈഫിൽ, നമ്മളുടെ ആയുസിൻ്റെ സമയത്ത് തന്നെ വലിയ അന്ത്യകാല ഉണർവ് നമ്മുടെ പട്ടണങ്ങളിൽ, ദേശങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ, രാജ്യങ്ങളിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോർത്തൊന്ന് നന്ദി പറയാം. Amen. Thank you, Lord, for doing that, Father. അപ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വി ഹാവ് സിസ്റ്റർ യമുന ബാബു ഫ്രം പൂനെ. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. ഇന്ന് മകൻ അരുൺ ബാബുവിൻ്റെ ജന്മദിനമാണ്. നമുക്ക് ഒരുമിച്ച് അരുണിന് വേണ്ടി പ്രാർത്ഥിക്കാം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ അരുൺ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവത്തിന് വലിയ കാര്യം മകന്റെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ യമുന ബാബു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തൊണ്ടവേദന സൗഖ്യമാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സിസ്റ്ററി സമയത്ത് കൈ തൊണ്ടമേൽ വെക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഒരു സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അപ്പോൾ തന്നെ സകല കടഭാരങ്ങളും മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവ ഒരു അത്ഭുതം ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ ആൻഡ് ഫാമിലി. ഇതുപോലെ നിങ്ങൾക്കും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറയുന്നത് പോലെ നമ്മുടെ യൂത്ത് കോൺഫറൻസ് ആൻഡ് വിമൻസ് കോൺഫറൻസ് ഈ ദിവസങ്ങളിൽ നടക്കുന്നു. നെക്സ്റ്റ് മന്തിൽ നമ്മുടെ യൂത്ത് കോൺഫറൻസ് നടക്കുന്നു. അതിലേക്ക് 13 വയസ്സും 30 വയസ്സിനും ഇടയിലുള്ള എല്ലാ യൂത്ത്സ്, ടീൻസ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ അയക്കുക ഈ കോൺഫറൻസിന് വേണ്ടി. ഇതിൽ ഫുഡ്, അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡറാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി. അതിശക്തമായ ഗസ്റ്റ് സ്പീക്കേഴ്സ്, വർഷിപ്പ് ലീഡേഴ്സ് വന്ന് ശുശ്രൂഷിക്കുന്നതാണ്. സോ ഗെറ്റ് റെഡി. അപ്പോൾ തന്നെ നവംബർ 8, 9 തീയതികളിൽ നമ്മുടെ വിമൻസ് കോൺഫറൻസ് നടക്കുന്നു. അതിലേക്ക് എല്ലാ സിസ്റ്റേഴ്സിനെയും ഞാൻ ഒരുമിച്ച് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇന്ന് രാത്രി നമ്മുടെ നൈറ്റ് വിജിൽ ബ്ലെസ്സിംഗ് ടുഡേ ചേർച്ച് കൊച്ചിയിൽ വെച്ച് നടക്കുന്നു. സോ അതിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. നൈറ്റ് വിജിലിന് വേണ്ടി കടന്നു വരിക. നമ്മൾ ചില മണിക്കൂറുകൾ എക്സ്ട്രാ, നോർമൽ ഫ്രൈഡേ റിവൈവലിനെ കാട്ടും കുറച്ചുകൂടി എക്സ്ട്രാ ചില മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മൾ പ്രെയർ റൈഡിന് വേണ്ടി പിരിയാൻ പോവുകയാണ്. സോ അതിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങി നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പല വചനങ്ങൾ ഞാൻ തരുന്നുണ്ട്. അധികം ആരും കൈകാര്യം ചെയ്യാത്ത ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിവൈൻ പ്രോസ്പെറിറ്റി. ദൈവിക അഭിവൃദ്ധിയുടെ തത്വങ്ങൾ, പ്രോസ്പെറിറ്റി എന്ന വിഷയം തന്നെ വളരെ കോൺട്രവേഴ്സിയലാണ്. ചില സഭകൾ, ചില ദൈവദാസന്മാർ പ്രോസ്പെറിറ്റിയുടെ പിന്നാലെ പോയി ആത്മീയമില്ലാതെ, വിശുദ്ധിയില്ലാതെ, വെറും അനുഗ്രഹം അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കൂട്ടുവാനുള്ളൊരു മാർഗമാണ് എന്ന് പറയുന്ന ഒരു ആക്ഷേപം സാധാരണ കേൾക്കാറുണ്ട്. ബ്ലെസ്സിങ് ടുഡേയെ കുറിച്ചും അത് പറയാറുണ്ട്. കാരണം ബ്ലെസ്സിങ് എന്നാണല്ലോ പേര്. അപ്പം ഈ അനുഗ്രഹം അനുഗ്രഹം ഇത് മാത്രം മതി ഇവർക്ക് എന്നൊക്കെയുള്ള പല രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഇതെല്ലാം അവിടെ മാറ്റി നിർത്തിയ ശേഷം ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് അൺബയസ്ഡായി, അൺപ്രിജ്ഡിസ്ഡായി ചിന്തിക്കുന്ന ചില ദിവസങ്ങളാണ്. അതുകൊണ്ട് വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഞാൻ പറയുന്ന വചനങ്ങൾ നിങ്ങളുടെ ബൈബിളിലുണ്ടോ എന്ന് നോക്കുക. ആ പറയുന്ന വചനങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന രീതിയിൽ അർത്ഥമുണ്ടോ എന്ന് നോക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ ശരിയായി അത് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ, ഈ ടീച്ചിങ്സ് വിശ്വസിക്കുകയും അതിനെ എംബ്രേസ് ചെയ്യുകയും ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. കർത്താവിൻ്റെ അടുക്കിൽ വന്ന സമ്പന്നന്മാരെ ആരെയും കർത്താവ് ദരിദ്രരാക്കിയില്ല. ഒറ്റപ്പെട്ട ചില കേസുകളിൽ, പ്രത്യേകിച്ച് ഒരു വലിയ ധനികനായ ഒരു യുവാവ്, ഒരു റിച്ച് യങ് റൂളർ തൻ്റെ അടുക്കിൽ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കും.
ഉടനെ കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് വാ, എന്നിട്ട് എന്നെ പിൻഗമിക്കുക. ബാക്കി വന്ന നിക്കോദമസിനോടോ അരിമത്യക്കാരൻ യോസഫ്, ഇവരൊക്കെ വളരെ സമ്പന്നനായിരുന്നു, അരിമത്യക്കാരൻ യോസഫിനോടോ ഒന്നും ഇത് കർത്താവ് അത് പറഞ്ഞില്ല. അതുപോലെ സമ്പന്നരായ പലരും യേശുവിൻ്റെ ശിഷ്യന്മാരായി ഉണ്ടായിരുന്നു, അവരോടൊന്നും യേശു ഇത് പറഞ്ഞില്ല, ഒരാളോടാണ് ഇത് പറഞ്ഞത്. അതിന് കാരണം ആ ഈ റിച്ച് യങ് റൂളർ, ധനികനായ ആ ഭരണാധികാരിയായ യുവാവിൻ്റെ ദൈവം പണമായിരുന്നു. അത്രത്തോളം കാശ്, പണം എന്നുള്ള ഒരു ഗ്രിപ്പ് അവനുണ്ടായിരുന്നു. അവിടെയാണ് കർത്താവ് സംസാരിച്ചത്, ഹലോ ഹലോ ഹലോ, കാര്യമൊക്കെ ശരിയാണ്, നീ ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നിനക്ക് സാധ്യമല്ല. ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ മാമോൻ, ഒന്നുകിൽ പണം അല്ലെങ്കിൽ ദൈവം, ഏതെങ്കിലും ഒന്നേ നിനക്ക് സേവിക്കാൻ പറ്റൂ. ഇന്ന് നിന്റെ ദൈവം ധനമാണ്, അത് കളഞ്ഞിട്ട് വാ, അപ്പോൾ ഞാൻ നിന്നെ എൻ്റെ ശിഷ്യനായിക്കൊള്ളാം. അതാണ് അവിടെ, അത് എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോയോ ഭാര്യയോ മക്കളെയോ അഡാഷ്ടാഷ്ട സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല. കർത്താവ് ആദ്യം പറഞ്ഞിട്ടുണ്ട്, തന്നെത്താൻ പോലും ത്യജിച്ചു വേണം വരാൻ. അപ്പൊ ആ ഒരു യുവാവിനോട് പറഞ്ഞത് സകലരോടുമുള്ള ഒരു 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 കൽപ്പനയല്ല, അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ഒരു ചർച്ചിലെ എല്ലാ ആളുകളും എല്ലാം വിറ്റു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയും, ഇതേ വചനത്തിൽ പറഞ്ഞിരിക്കും, നിങ്ങൾ പോയി വിട്ടിട്ട് വാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി വെക്കുവോ? ഇതെല്ലാം വിറ്റ് എല്ലാ ദരിദ്രർക്കും കൊടുത്ത ശേഷം എല്ലാവരും കൂടി ചർച്ചിലോട്ട് വരുവാണ്. അപ്പോൾ പാസ്റ്ററിലും കാശില്ല, ജനങ്ങളുടെയും കാശില്ല, ഒന്നുമില്ല, എല്ലാം എല്ലാവർക്കും കൊടുത്തിട്ട് വന്നിരിക്കുമോ? ഇതല്ല അവിടെ ഉദ്ദേശിച്ചത്. അവിടെ ഉദ്ദേശിച്ചത് ആ മനുഷ്യൻ്റെ പ്രശ്നം അതായിരുന്നു. യേശുവിൻ്റെ അടുക്കൽ വരുന്ന പലർക്കും പല അടുത്തൊരാളോ വന്നു, അടുത്തൊരാളോ വന്നിട്ട് പറഞ്ഞത്, ഞാൻ എൻ്റെ അപ്പനെ കുഴിച്ചിട്ടിട്ട് വരാം, എന്നിട്ട് നിന്നെ അനുഗമിക്കാം. നിന്റെ അപ്പനെ കുഴിച്ചിട്ടിട്ടല്ല, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, നീ വന്ന് എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു. അപ്പനെ കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സമയത്ത് എൻ്റെ അപ്പൻ മരിച്ച് ഡെഡ് ബോഡി അവിടെ കിടക്കുന്നു, ഫ്യൂണറൽ നടക്കാൻ പോകുന്നു, അതിന് പോലും പോകാതെ എൻ്റെ പുറകെ പോവാ, അതല്ല എൻ്റെ അർത്ഥം. ബറിയിങ് വൺസ് ഫാദർ എന്നുള്ളത് അന്നത്തെ ഒരു യൂസേജാണ്. എന്ന് വെച്ചാൽ ഫാദർ മരിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ഫാദർ ഇപ്പോൾ ഇപ്പോൾ 60 വയസ്സ്, അദ്ദേഹം മരിക്കാതെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് ഒരു വിശ്വാസത്തിൽ വരാനോ യേശുവിൻ്റെ ശിഷ്യനാകാനോ പറ്റില്ല. കാരണം അവരുടെ ഫീലിങ്സ് ഒന്നും മുറിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കും, അവർക്കൊന്നും ഇഷ്ടമല്ല, കാരണം പാരമ്പര്യമായി ഞങ്ങൾ ഇന്നതാണ്. അപ്പോൾ അതൊക്കെ വിട്ടിട്ട് പെട്ടെന്ന് ഇതിലോട്ടൊക്കെ വരുമ്പോഴേക്ക് പെട്ടെന്ന് ഈ ഫാദറിനൊക്കെ ഒന്നാമത് ചെറുതാ ഒരു ചെറിയൊരു ഹാർട്ടിനൊക്കെ പ്രോബ്ലം ഉള്ള ഒരാളാണ്. എന്തിനും നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത പെയിൻ കൊടുക്കുന്നു. അതുകൊണ്ട് കർത്താവ് മരിച്ച ശേഷം അപ്പൻ എന്ന് മരിക്കുന്ന എൻ്റെ പിറ്റേ ദിവസം ഞാൻ വന്നേക്കാം. കർത്താവ് സമ്മതിച്ചനോ? കാരണം അവിടുത്തെ വിഷയം, ആ ശിഷ്യനാകാൻ ആഗ്രഹിച്ചവൻ്റെ വിഷയം പണമല്ല, കുടുംബ ബന്ധങ്ങളായിരുന്നു. അതിനേക്കാൾ ഉപരിയായി യോഹൻ ലൂക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായത്തിൽ വ്യക്തമായി കർത്താവ് പറഞ്ഞു, ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ഇതൊന്നും ഉള്ളപ്പോൾ ഇത് അവരാണ് നിനക്ക് വലുതെങ്കിൽ നീ അവിടെ ഇരുന്നു, ഞാനാണ് എന്നെ നീ ഗുരുവായി കണ്ട് എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിച്ചാൽ അതൊക്കെ സെക്കൻഡറി ഇമ്പോർട്ടൻസ് കൊടുത്ത് എൻ്റെ പുറകെ വരണം. ഇതാണ് കർത്താവിൻ്റെ ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മെറ്റീരിയൽ പ്രോസ്പെറിറ്റിയുടെ ഗുണങ്ങളും ദോഷങ്ങളും രണ്ടും നിരത്തി വെച്ചു, എല്ലാത്തിനും വചനം തന്നിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. ഇന്ന് ഇപ്പം നമ്മൾ ഈ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും 3 യോഹന്നാൻ 2 നമ്മൾ കാണുന്നത് ശരീരം, ദേഹി, ആത്മാവ്, മറ്റല്ല, 4 മേഖലകളിലും നീ പ്രോസ്പർ ചെയ്യണമെന്നാണ് ഗായോസ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായ? ശരീരം, ദേഹി, ആത്മാവ്, സകല കാര്യങ്ങൾ, അതിൽ സകല കാര്യങ്ങൾ, ഓൾ തിങ്സ്, അതാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, മെറ്റീരിയൽ പ്രോസ്പെറിറ്റി. എന്നിട്ട് ഇനി പുറത്ത് നിന്ന്, ഏറ്റവും പുറത്തു നിന്ന് നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് അകത്തോട്ട് കയറാൻ പോവാ. അടുത്തത് ഫിസിക്കൽ പ്രോസ്പെറിറ്റി, എന്ന് വെച്ചാൽ മെയിൻലി ശാരീരികമായ അഭിവൃദ്ധി. ഓ ഗോഡ്, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഒത്തിരി ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും പറ്റുന്ന മിസ്റ്റേക്കാണത്. ഇവിടെ ഒരു കറക്ഷൻ ആവശ്യമാണ്, ഇവിടെ ഒരു മിഡ് കോഴ്സ് കറക്ഷൻ ആവശ്യമാണ്. അതിൻ്റെ ചില നിയമങ്ങൾ, കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ പോവുക. ഫിസിക്കൽ പ്രോസ്പെറിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ മെറ്റീരിയൽ പ്രോസ്പെറിറ്റി.
ഭൗതികമായ കുറേ സമ്പത്തുണ്ട്, സാധനങ്ങളുണ്ട്, വസ്തുവകകൾ ഒത്തിരി ഉണ്ട്. ആരോഗ്യമില്ല എങ്ങനെ ഇരിക്കും? ഇതൊരു ഭയങ്കര സംഭവമാണ്. എത്ര വേണേലും കഴിക്കാൻ, എന്ത് വേണേലും വാങ്ങി കഴിക്കാനുള്ള കാശുണ്ട്, പക്ഷെ കഴിക്കാൻ വയ്യ. ഒത്തിരിയധികം പ്രശ്നങ്ങളാണ്. ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്, പിന്നെ പിന്നെ കുറേ കുറേ എനിക്ക് എല്ലാം പറയാൻ അറിയില്ല. എല്ലാ രോഗങ്ങളും ഉണ്ട് വേറെ. ഒത്തിരി ആഗ്രഹമാണ് മധുരം കഴിക്കണം, പക്ഷെ മധുരം കഴിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ പോയാലുള്ള ഒന്ന് ചിന്തിച്ചു നോക്ക്. കാശ് എത്ര വേണേലും ഉണ്ട്, പക്ഷെ കഴിക്കാൻ വയ്യ. ഒന്ന് ആസ്വദിച്ച് കഴിക്കാമെന്ന് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇവിടെയാണ് ഫിസിക്കൽ പ്രോസ്പെരിറ്റിയുടെ പ്രസക്തി, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഹെൽത്തിൻ്റെ പ്രസക്തി. എല്ലാവരും ഒന്ന് പറഞ്ഞ ഡിവൈൻ ഹെൽത്ത്. അല്ലെന്ന് ടൈപ്പ് ചെയ്തിട്ട് ലൈവ് ചാറ്റിലൂടെ, ഐ വാണ്ട് ഡിവൈൻ ഹെൽത്ത്, എനിക്ക് ദൈവിക ആരോഗ്യം വേണമെന്ന് പറ. അതൊരു പ്രാർത്ഥനയായി കിടക്കട്ടെ. നമ്മുടെ ആഗ്രഹത്തെ അങ്ങ് ലൈവ് ചാറ്റിലേക്ക് ഇടുക, യൂട്യൂബിൽ കാണുന്നവരൊക്കെ ഇടുക, കമൻറ്റ് സെക്ഷൻ എല്ലായിട്ടും നിറയ്ക്കുക. ഐ വാണ്ട് ഡിവൈൻ ഹെൽത്ത്, ദൈവികമായ ഒരു ആരോഗ്യം എനിക്ക് വേണമെന്ന് പറ. ഈ ദൈവിക ആരോഗ്യം ചുമ്മാ അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നതല്ല, അതിനപ്പുറത്ത് ചിലത് പ്രവർത്തിക്കാനുണ്ട്. ദൈവിക ആരോഗ്യത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഡിസിപ്ലിൻഡ് ലൈഫിലൂടെ, ശരിയായ ആഹാരം കഴിച്ച്, ശരിയായ വ്യായാമ മുറകളിലൂടെ, ശരിയായ രീതിയിലുള്ള ഈ ശരീരത്തെ കാത്ത് കൊണ്ടു നടന്നാൽ മാത്രമേ ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകുകയുള്ളൂ. അപ്പം അതിൽ ഓരോ പ്രിൻസിപ്പിൾസ് ഞാൻ പറയാൻ പോവുക. ഫിസിക്കൽ പ്രോസ്പെരിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, ബാഹ്യമായ വസ്തുവകകളുടെ അഭിവൃദ്ധിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെ ഭൗതിക ശരീരത്തിൻ്റെ, ഈ ശരീരത്തിൻ്റെ അഭിവൃദ്ധി. അതാണ് ഡിവൈൻ ഹെൽത്ത് എന്ന് ഉദ്ദേശിച്ചത്. സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്തിൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനാണെങ്കിലും, ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങിപ്പോകേണ്ടവരല്ല, മറിച്ച് നമുക്കൊരു വിളിയുണ്ട് ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, Blessing Today International Church ഒരുക്കുന്നു ഗ്ലോ 2024 വിമൻസ് കോൺഫറൻസ് ഓൺ നവംബർ 8th ആൻഡ് 9th at Blessing Today International Church. 21 വയസ്സ് മുതൽ ഏത് ഏജ് ഉള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ കലണ്ടേഴ്സ് ഓൺ നവംബർ 8th ആൻഡ് 9th at Blessing Today International Church and we will see you there. യോബിന്റെ പുസ്തകം 2:3 മുതൽ 5 വരെ വായിക്കുമ്പോൾ, Then the Lord said to Satan, കർത്താവ് സാത്താനോട് പറയാം, Have you considered my 7 job? എൻ്റെ ദാസനായ യാക്കോബിൻ്റെ മേൽ നീ 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 ദൃഷ്ടി നോട്ടം വെച്ചിട്ടുണ്ടോ, ദൃഷ്ടി വെച്ചിട്ടുണ്ടോ? There is no one on earth like him. അവനെപ്പോലെ ഈ ഭൂമിയിൽ ആരുമില്ല. ആ തലമുറയിൽ, ആ കാലത്ത്, ഇത് ഏകദേശം ഞാൻ എന്താ പറയേണ്ടത്, അബ്രഹാമൊക്കെ ജീവിച്ചിരുന്ന ആ കാലഘട്ടം ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ട് മുമ്പോ പുറകുള്ള ആ ഒരു സമയമാണ്. He is blameless and upright. അവൻ നിഷ്കളങ്കനാണ്, ദോഷം വിട്ട് അകലുന്നവനാണ്. എ മാൻ ഹു ഫിയേഴ്സ് ഗോഡ് ആൻഡ് ഷൺസ് ഈവിൾ. അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മകൾ വിട്ട് ഓടുന്നവനുമാണ്. ആൻഡ് ഹീ സ്റ്റിൽ മെയിൻറ്റെയിൻസ് ഹിസ് ഇൻറ്റഗ്രിറ്റി ദോ യു ഇൻസൈറ്റഡ് മീ അഗെയിൻസ്റ്റ് ഹിം ടു റൂയിൻ ഹിം വിതൗട്ട് എനി റീസൺ. ഒരു കാരണമില്ലാതെ
അവൻ്റെ ജീവിതത്തിൽ ചില ദോഷങ്ങൾ വരുത്തുവാൻ നീ മുതിർന്നു. സ്കിൻ ഫോർ സ്കിൻ, സാത്താൻ റിപ്ലൈഡ്. തോക്കിന് പകരം തോക്ക്, സാത്താൻ പറയുക. എ മാൻ വിൽ ഗിവ് ഓൾ ഹി ഹാസ് ഫോർ ഹിസ് ഓൺ ലൈഫ്. ജീവന് വേണ്ടി എന്തും ഒരാൾ നൽകും. But now stretch out your hand and strike his flesh and bones and he will surely curse you to your face. നീ നിന്റെ കൈയൊന്നു നീട്ടി അവൻ്റെ ശരീരത്തെ ഒന്ന് തൊട്, അവൻ്റെ മാംസരക്തങ്ങളൊന്ന് തൊട്, അവൻ നിന്നെ മുഖത്ത് നോക്കി ശപിക്കും. അപ്പം ഇവിടുത്തെ വെല്ലുവിളി, കർത്താവിന് തന്നെ ഒരു പ്രയാസം ഉണ്ടാക്കുന്നൊരു വെല്ലുവിളിയാണ് സാത്താൻ ഉയർത്തിയത്. നീ അവന് ചുറ്റും വേലിയൊക്കെ കെട്ടി നീ ഇങ്ങനെ പ്രത്യേകിച്ച് ഇതൊക്കെ കൊണ്ടോ അല്ലേ, അവന് നീ അനുഗ്രഹിച്ചത് കൊണ്ടല്ലേ അവൻ നിന്നെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒന്ന് കൈനീട്ടി അവൻ്റെ ആരോഗ്യത്തെ ഒന്ന് തൊട്, ഇതൊക്കെ ഒന്ന് എടുത്തൊന്ന് കളഞ്ഞു നോക്ക്. ഇപ്പം അവൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ ഒന്ന് എടുത്ത് കളഞ്ഞു നോക്ക്, നിന്റെ മുഖത്ത് നോക്കി ശപിക്കുന്നു. അപ്പൊ സാത്താൻ ഒരു വെല്ലുവിളി ഉയർത്തിയ, അങ്ങനെയെങ്കിൽ ഞാൻ കാണിച്ചു തരാം എൻ്റെ, ഐ നോ മൈ സൺ, ഐ നോ മൈ സെർവൻ ജോബ്. എൻ്റെ ദാസനായ യോബിനെ എനിക്കറിയാം. ഇനി അവൻ ഇന്ന് ഞാൻ കൊടുത്തിട്ടുള്ള സകല അനുഗ്രഹങ്ങൾ എടുത്തു മാറ്റിയാലും അവനൊരിക്കലും എൻ്റെ മുഖത്ത് നോക്കി എന്നെ ശപിക്കുകയില്ല. ഇത് കർത്താവിന് ഉറപ്പുണ്ട്. കർത്താവിന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ സാത്താൻ്റെ ഈ ഒരു 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 ഇടപെടൽ അനുവദിച്ചു കൊടുത്തത്. കർത്താവിന് ഉറപ്പാണ് ഇങ്ങനൊരു വലിയ പരീക്ഷണം അവൻ്റെ ജീവിതത്തിൽ വന്നാലും അവൻ പിടിച്ചു നിൽക്കും, ദൈവത്തെ തള്ളിപ്പറയുകയില്ല. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്ത് സംഭവിച്ചു? യോബിന് തൻ്റെ ജീവിതത്തിൽ സകലവും നഷ്ടമായി. കുഞ്ഞുങ്ങൾ നഷ്ടമായി, ബിസിനസ് നഷ്ടമായി, കൃഷി എല്ലാം നഷ്ടപ്പെട്ടു. ആരോഗ്യത്തെ ഇപ്പോൾ സ്പർശിച്ചിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും അവൻ പറഞ്ഞു, ഗാഡ് ഈസ് ഗോഡ്, ദ ലോഡ് ഗേവ്, ദ ലോഡ് ടുക്ക് അവേ, ലെറ്റ് ഹിസ് നെയിം ബി ഗ്ലോറിഫൈഡ്. യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ അതിൽ തൻ്റെ വാക്കുകൾ കൊണ്ട് ദൈവത്തെ ശപിക്കുകയോ പഴിക്കുകയോ പിറുപിറുക്കുകയോ ചെയ്തില്ല. ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മുടെയും ആറ്റിറ്റ്യൂഡ്. ഞാനത് ഇങ്ങനെ വന്നത് കൊണ്ട് സന്ദർഭവശാൽ പറയുക, ഫിലിപ്പ് ലേഖനം 4:13 പറയുന്ന, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇതൊക്കെ നമ്മൾ അവിടെയൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കും, എഴുതും, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും. ഞാനും പറയാറുണ്ട്, നമ്മൾ കർത്താവല്ലുള്ളൂ, കർത്താവ് നമ്മളെ ശക്തീകരിച്ച് സകലത്തിൽ. പക്ഷേ ആക്ച്വലി പൗലോസ് അത് എഴുതുന്ന പശ്ചാത്തലം എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മണി മാനേജ്മെന്റ്. എങ്ങനെ പൈസ കൈകാര്യം ചെയ്യാമെന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട്, ദാരിദ്ര്യത്തിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ഞാൻ അഭ്യസിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ, കയ്യിൽ കാശില്ലാത്തപ്പോൾ അങ്ങനെ ജീവിക്കാനും കയ്യിൽ കാശുള്ളപ്പോൾ ആ രീതിയിൽ ജീവിക്കാനും ഞാൻ അഭ്യസിച്ചിട്ടുണ്ട്. ദിസ് ഈസ് കോൾഡ് ദി ആർട്ട് ഓഫ് ലിവിങ്, ജീവിക്കുന്ന കല എന്ന് പറയുന്ന അതാ. എന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലും സ്ട്രെച്ചബിലിറ്റിയോടുകൂടെ അഡ്ജസ്റ്റബിളായി നിൽക്കുവാനുള്ള ഒരു അഭ്യാസം. ദാറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ലിവിങ്, ദ റിയൽ ആർട്ട് ഓഫ് ലിവിങ്. അപ്പോൾ ഇവിടെ നമ്മൾ പലർക്കും ഇല്ലാത്തതും അത് തന്നെയാണ്. കയ്യിൽ കാശില്ലെങ്കിലും നമ്മുടെ ഭാഷ പറഞ്ഞ് അടിച്ച് പൊളിക്കും. ഒന്നിന് എൻ്റെ ബ്രദറെ ഞാൻ ഒന്നും നോക്കാറില്ല. നമ്മൾ രാജാതി രാജാവിൻ്റെ മക്കളല്ലേ എന്നേ, നമ്മളങ്ങ് തകർക്കുക. കാശില്ലെങ്കിലും ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്താലും ഞാൻ കാര്യം നടത്തും. പിള്ളേർക്കൊന്നും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല കേട്ടോ. ആ സമയത്ത് ക്രെഡിറ്റ് കാർഡ് വലിച്ചും അത് ചെയ്തും ഇത് ചെയ്തും ലോൺ എടുത്തും എല്ലാം ഒന്നിനും കുറവില്ലാതെ വീട് നടത്തുക. കുറെ കഴിയുമ്പോൾ അറിയാം ഈ ക്രെഡിറ്റ് കാർഡ് കഴുത്തിൽ വയ്ക്കുന്ന ബ്ലേഡായിട്ട് മാറും. പ്ലാസ്റ്റിക് ബ്ലേഡ് എന്നതിന് പറയുന്നത് ഇതിങ്ങനെ അറക്കും, മനസ്സിലാകുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വരുമാനത്തിൽ 1 രൂപയെങ്കിലും കൂടുതൽ ചെലവഴിക്കുകയാണെങ്കിൽ മണി മാനേജ്മെൻറ്റ് തെറ്റാണ്. ലിവിങ് ബിയോണ്ട് വൺസ് മീൻസ് എന്ന് പറയുന്നത് ഉള്ളതിനേക്കാൾ കൂടുതൽ ചെലവിടുന്ന പരിപാടി, അയാൾ നിശ്ചയമായും കടക്കെണിയിൽ വീഴും. ആ നേച്ചർ മാറാതെ ആരയാളെ സാമ്പത്തികമായി സഹായിച്ചാലും അയാൾ കഴുതി പിടിക്കാനും പോകുന്നില്ല. ആദ്യം വരുത്തേണ്ട മാറ്റം എവിടെയാണ്? മണി മാനേജ്മെൻറ്റ്. അവിടെയാണ്
ആ ഫിലിപ്പ് ലേഖനം 4:13 പ്രസക്തി, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. എന്താണ് ഈ സകലവും? സമൃദ്ധിയിലിരിക്കാനും ദാരിദ്ര്യത്തിലിരിക്കുവാനുമുള്ള കഴിവ്, അതിനുള്ള ശക്തിയാണ് കർത്താവ് അവിടെ തരുന്നത്. നമ്മൾ വിചാരിക്കും, ഐ കൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്ത്തൻസ് മീ. എനിക്ക് എവറസ്റ്റ് കൊടുവയുടെ മുകളിൽ വേണേലും കയറാം, കാരണം കർത്താവാണ് എന്നെ ശക്തനാക്കുന്നവൻ. ഇതൊന്നും അല്ല അവിടെ പറയുന്നത് ശക്തി. അവിടെ പറയുന്നത് ഉള്ള കാശുകൊണ്ട് ജീവിക്കാനുള്ള, ഉള്ള അവസ്ഥയിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാനുള്ള കഴിവിനെ കുറിച്ചാണ്. ആ ശക്തിയാണ് അവിടെ വാസ്തവത്തിൽ എഴുതിയിരുന്നത്. ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലല്ലേ? അതൊന്നും ആ ഫിലിപ്പിലേഖനം മൊത്തം എടുത്തൊന്ന് വായിച്ചു നോക്ക്. ഓക്കെ, ഇനി ഇപ്പൊ പറഞ്ഞു വരുന്നത്, വളരെ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന ഇയ്യോബ് തൻ്റെ ശരീരത്തിൽ ഈ പിശാച് വന്ന് ചില സ്കിൻ ഡിസീസുകളും പ്രശ്നങ്ങളും എല്ലാം കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്തു, തൻ്റെ ആരോഗ്യം ക്ഷയിച്ചുപോയി. അപ്പോൾ നമുക്കറിയാം ആ ആരോഗ്യം ഭൗതികമായ അനുഗ്രഹങ്ങളെക്കാൾ, ഐ മീൻ വസ്തുവകളേക്കാൾ ആവശ്യമുള്ളതാണ് ആരോഗ്യം. ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുക്കണം, ഫിസിക്കൽ പ്രോസ്പെറിറ്റിക്ക് മുൻതൂക്കം കൊടുക്കണം. ഇതുപോലെ തന്നെ ഒരു ഭാഗം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. 2 Kings 5:1, 2 Kings 5:1, അവിടെ നാമൻ വാസ് കമാൻഡർ ഓഫ് ദി ആർമി ഓഫ് ദ കിങ് ഓഫ് ആറാം, ആറാം രാജാവിൻ്റെ സൈന്യാധിപനാണ് അദ്ദേഹം. ഹി വാസ് എ ഗ്രേറ്റ് മാൻ ഇൻ ദ സൈറ്റ് ഓഫ് ഹിസ് മാസ്റ്റർ, തൻ്റെ യജമാനൻ്റെ മുമ്പിൽ വളരെ മാന്യനും വളരെ 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 റെപ്യൂട്ടഡ് ആയിരുന്നു. And highly regarded, because through him the Lord had given victory to Aram. കാരണം അവനിലൂടെ ദൈവം ആറാമിന് വലിയ ജയങ്ങളാണ്, കാരണം തൻ്റെ മിലിറ്ററി ഓപ്പറേഷൻസ് എല്ലാം സക്സസ്ഫുൾ ആണ്. വിക്ടറി ആഫ്റ്റർ വിക്ടറി. ഹി വാസ് എ വാലിയന്റ് സോൾജിയർ, ബട്ട് ഹി ഹാഡ് ലെപ്രസി. ഓ, വളരെ ധീര വീര പരാക്രമശാലിയായ ഒരു പടയാളി, പക്ഷെ നീ കുഷ്ഠരോഗമുണ്ട്. കുഷ്ഠരോഗം വെച്ചുകൊണ്ടാണ് ഒരു സൈന്യാധിപനായി താൻ ജീവിക്കുന്നത്. അപ്പൊ ഈ നാമാനെ സംബന്ധിച്ചുള്ള, ഹി ഹാഡ് പവർ, ഹി വാസ് സക്സസ്ഫുൾ, ഹി വാസ് ഫേമസ്, ഹി ഹാഡ് മണി, ബട്ട് ദ പ്രോബ്ലം ഈസ് ദ ലെപ്രസി ഡിസ്ട്രോയ്ഡ് എവറിഥിങ്. ഈ കുഷ്ഠരോഗം നിമിത്തം എല്ലാ നിലകളിലും താൻ അങ്ങ് കഷ്ടപ്പെട്ടു. So a good health is far better than money, real estate, position, power, etc. ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീമാൻ ഗായോസേ, യോഹന്നാൻ അപ്പോസ്തലം പ്രാർത്ഥിക്കുകയാണ്, എല്ലാ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ എല്ലാത്തിലും സുഖമായി ശുഭമായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സകലത്തിലും, വസ്തുവകകളിൽ, ആരോഗ്യത്തിൽ, എല്ലാറ്റിലും ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നാളെ എനിക്ക് സംസാരിക്കേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതുകൊണ്ട് നാളത്തേത് മിസ് ചെയ്യരുത്. കൈകൾ സ്ക്രീനിലേക്ക് നീട്ടാമോ? നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഈ കഴുത്ത് കുനിയുമ്പോഴും നിവരുമ്പോഴും ചലിപ്പിക്കുമ്പോഴൊക്കെ ഭയങ്കരമായി പെയിനുള്ള ഒരു വ്യക്തി ഇപ്പോൾ കർത്താവ് തൊടുകയാണ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരുപക്ഷെ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അവിടെ അതിഭയങ്കരമായ ഒരു ചൂട് വരുന്നത് പോലെ ഒരു സെൻസേഷൻ ഉണ്ടാകുന്നു. യേശുവിൻ നാമത്തിൽ ആ രോഗബന്ധന അഴുകയാണ്. ഇൻ ജീസസ് നെയിം, താങ്ക് യു മാസ്റ്റർ. അതുപോലെ വളരെ 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 റെയറായിട്ടുള്ള ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. എന്ന് വെച്ചാൽ ഒത്തിരി വർഷം മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ചില രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറട്ടെ, മാറട്ടെ. സകലവിധ അലർജിയും, ഡസ്റ്റ് അലർജി ആകാം, മറ്റേതെങ്കിലും അലർജി ആകാം, ഫുഡ് അലർജി ആകാം, യേശുവിൻ്റെ നാമത്തിൽ അതിനെല്ലാം ഒരു സൗഖ്യം ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസിനെ ഈ കൈയൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്ന സമയത്ത് ഇതിലൂടെ ഇങ്ങനെ ഒരു വല്ലാത്ത പെയിൻ ഇങ്ങനെ ഇറങ്ങുന്നത് പോലെ ഒക്കെയുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. മക്കളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഒരു വലിയ വിടുതൽ കർത്താവ് നീ കൊടുക്കുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ ഒരു പാർട്ണറായി മാറുക. സ്ക്രീൻ നമ്പറിലൊക്കെ വിളിച്ച് അതിൻ്റെ എങ്ങനെയാണ് അത് ചെയ്യാൻ കഴിയുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ലിങ്ക്, ഈ യൂട്യൂബിലൊക്കെ കാണുന്നതിൻ്റെ ലിങ്ക് നിങ്ങൾ വാട്സപ്പ് സ്റ്റേറ്റസ് ആയിട്ട് ഇടുക. ഒത്തിരി പേർക്ക് ലിങ്കുകൾ
ഷെയർ ചെയ്യുക, കമ്മ്യൂണിറ്റികളിൽ ഇടുക. കഥ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ. ബൈ ബൈ. സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്തിൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷനിൽ ഒതുങ്ങിപ്പോകേണ്ടവരല്ല, മറിച്ച് നമുക്കൊരു വിളിയുണ്ട് ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ് Blessing Today International Church ഒരുക്കുന്നു ഗ്ലോ 2024 വിമൻസ് കോൺഫറൻസ് ഓൺ നവംബർ 8th ആൻഡ് 9th അറ്റ് ബ്ലെസിംഗ് ടുഡേ ഇന്റർനാഷണൽ ചേർച്ച്. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ കലണ്ടേഴ്സ് ഓൺ നവംബർ 8th ആൻഡ് 9th at Blessing Today International Church, and we will see you there.